ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വരെ വീട്ടിലേക്ക് പോവാം. ഇത് നമ്മുടെ ബോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ 10,000 mAh പവർ ബാങ്ക് ആണ്. ഇപ്പൊ PB300 എന്നാണ് ഈ മോഡലിന്റെ പേര്. അപ്പൊ നമുക്ക് വെറൈറ്റി ഓഫ് കളർ അവൈലബിൾ ആണ്. അപ്പൊ ഞാനൊരു ബ്രൗൺ കളർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പാക്കിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കൊല്ലത്തെ വാറന്റി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബോട്ടിൻ്റെ ലോഗോ ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പവർ ബാങ്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പവർ ബാങ്ക് ഒന്ന് പുറത്തെടുക്കുക. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ 10,000 mAh PB300 എന്ന് പറയുന്ന പവർ ബാങ്ക്. അപ്പോൾ ഈ ടച്ച് ചെയ്യുമ്പോൾ നല്ല ഗുഡ് ഫീലിംഗ് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഹെവിയാണിത്. അപ്പൊ നമുക്കിത് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇത് ഹാൻഡിയാണ്. നമുക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ നല്ല മാറ്റ് ഫിനിഷിനാണ് ഈ പെയിന്റ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബോക്സിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇവിടെ അതിന്റെ വാറന്റി കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം നമുക്ക് ഇവിടെ ഒരു QR കോഡൊക്കെ കാണാൻ കഴിയും. നമുക്ക് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ യൂസർ മാനുവലുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് പർച്ചേസിന് താങ്ക് യു പറഞ്ഞിട്ട് ഒരു കാർഡ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ യൂസർ മാനുവലാണ് ഇത്. അത്യാവശ്യം ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വെറൈറ്റി ഓഫ് കളർ അവൈലബിൾ ആയിട്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പവർ ബാങ്കിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പവർ ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10,000 mAh ആണ് ഇതിന്റെ പവർ. അപ്പോൾ ഇത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 22 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മൊബൈൽ ഫോൺ ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ട് USB പോർട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സി പോർട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സൽ USB പോർട്ടുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബട്ടൺ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് LED ഇൻഡിക്കേഷൻ കാണാൻ കഴിയും. പവർ ബാങ്കിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഭാഗമാണത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നല്ല ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല ഗ്രിപ്പി ആയിട്ട് നിന്നോളും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു C-Type ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് C-Type സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിയോൺ പോളിമർ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാക്സിമം ഔട്ട്പുട്ട് തന്നെ 22 W ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആണെങ്കിൽ ആ ചാർജിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ലോഡ് വരുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഡിവൈസിനനുസരിച്ചിട്ടാണ്. അതിനനുസരിച്ചായിരിക്കും ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമുക്ക് ഏത് ഫോണും ഇത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് എല്ലാ ചാർജിങ്ങിലും വ്യത്യാസം വരുത്തിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു അലുമിനിയം കേസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് ചാർജ് ആകാൻ എടുക്കാൻ സമയം ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നോർമൽ ചാർജറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യുന്നതിനാൽ കുറച്ച് ടൈം എടുക്കും ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 18 W ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഇൻഫിനിക്സിൻ്റെ ഒക്കെ ചാർജറാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ നോക്കുന്നത് ഒരു സാധാരണ ചാർജർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചാർജ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടോ നോക്കാം. അത്ര ടൈം എടുക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു നോർമൽ ചാർജറാണ്. അപ്പോൾ നമ്മുടെ മൈക്രോ USB കണക്ടർ വഴിയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ LED ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ 4 LED ഇൻഡിക്കേഷൻ കാണാൻ കഴിയുക. അപ്പോൾ ഈ ചാർജ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ചാർജ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഫുൾ ചാർജായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് 18 W ചാർജർ ഉപയോഗിച്ചിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. അപ്പോൾ ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ഗ്രീൻ LED തെളിഞ്ഞിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഔട്ട്പുട്ട് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഈ പവർ ബാങ്ക് ഫാസ്റ്റായി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രീൻ LED ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പവർ ബാങ്ക് ഫാസ്റ്റ് ചാർജുമായിട്ട് കണക്ട് ചെയ്തെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഇൻഡിക്കേഷൻ ഉണ്ട് LED. ഒന്ന് ഒരു LED കത്തുകയാണെങ്കിൽ 25%. അപ്പോൾ രണ്ടെണ്ണം ആണെങ്കിൽ 25 to 50%. അതുപോലെ തന്നെ 3 LED ആണെങ്കിൽ 50 to 75%. അപ്പോൾ എല്ലാ LED കത്തുകയാണെങ്കിൽ 75 to 100% ചാർജ് ഉണ്ട് എന്നാണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മൊബൈൽ ഫോണൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചാർജിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ
5000mAh ബാറ്ററിയാണ് ഈ മൊബൈൽ ഫോണിലുള്ളത്. അപ്പം ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 73% ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചാർജ് ആകുന്നുണ്ട്. 5000mAh ബാറ്ററിയിൽ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യാൻ കിട്ടുമായിരിക്കും. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉപയോഗിച്ചതിന് ശേഷം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇത് ചാർജ് ആകുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്ത ഫോണാണെങ്കിലും പെട്ടെന്ന് തന്നെ ചാർജ് ആയി കിട്ടും. പിന്നെ ഇതിൽ ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഒക്കെ ഈ പവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. 12 ലെയർ ഐ സി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് എനിക്കായത് ഇതിന് 1200 രൂപയാണ്. ഈ പ്രൊഡക്റ്റിന് ലിങ്ക് എൻ്റെ വീഡിയോ തലയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ നൽകാം. അപ്പോൾ ഇത് വാല്യൂ ഫോർ മണി തന്നെ പറയാം നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിശേഷം നമുക്ക് അടുത്തിടയിൽ കാണാം. ഗുഡ് ബൈ.